How do you handle a difficult situation? Or how do you respond when you go through a difficult situation in your life? നമ്മുടെ ലൈഫിൽ പലപ്പോഴും പല പ്രതിസന്ധികളും കടന്നു വരും. നാം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആകാം, നമ്മുടെ കരിയറിലുള്ള ഇഷ്യൂസ് ആകാം, അക്കാഡമിക്സ് ഇഷ്യൂസ് ആകാം, ഹെൽത്ത് ഇഷ്യൂസ് ആകാം, അങ്ങനെ പല കാര്യങ്ങൾ, പല പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. നാം എങ്ങനെയാണ് അതിനോട് റിയാക്റ്റ് ചെയ്യുന്നത്, നാം എങ്ങനെയാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ പ്രധാനം. ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരിടത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവായിട്ട് സമീപിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവളുടെ ലൈഫിൽ ഒരു ഇഷ്യൂ കടന്നു വന്നാൽ അവൾ അതിനോട് വളരെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയും അവളുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ അവളുടെ ഫാമിലിയിലുള്ളവർക്ക് പോലും അതൊരു ബുദ്ധിമുട്ടായി ആകുന്ന രീതിയിലാണ് അവൾ അതിനോട് പ്രതികരിച്ചു കൊണ്ടിരുന്നത്. ഒരു ഇഷ്യൂ കഴിയുമ്പോൾ അടുത്ത ഇഷ്യൂ വന്നില്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ട് വരികയും അതിനെ വീണ്ടും ബുദ്ധിമുട്ടുള്ള രീതിയിൽ ആക്കി വെക്കുകയും ചെയ്യും. ഇത് കണ്ട് അവളുടെ പിതാവിന് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. ഒരിക്കൽ അവളുടെ പിതാവ് അവളുമായി കിച്ചണിൽ ചെന്നിട്ട് കിച്ചണിൽ 3 പാത്രം എടുത്തു വെച്ചു. എന്നിട്ട് അതിൽ 3 ഈക്വൽ അളവിൽ വെള്ളമൊഴിച്ചു. 1 ഒരു പൊട്ടറ്റോ ഇട്ടു, 2 എഗ്ഗിട്ടു, 3 നല്ല സുഗന്ധമുള്ള കോഫി പൗഡറും ഇട്ടു. അതിനുശേഷം ഒരു 20 3 തിളപ്പിക്കുവാൻ വേണ്ടി വെച്ചു. 3 20 കൊടുത്തു. 20 കഴിഞ്ഞിട്ട് അത് 3 എടുത്തു വെച്ചിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരു പൊട്ടറ്റോ, 1 കോഫി, ഇത് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. പെട്ടെന്ന് ആ പിതാവ് അവളോട് പറഞ്ഞത്, ഈ 3 സാധനങ്ങളും ഒരേ പ്രോസസ്സിൽ കൂടിയാണ്, ഒരേ ഡിഫിക്കൽട്ടീസിൽ കൂടിയാണ് അത് ഈ ഒരു ഇവിടെ വച്ചിരിക്കുന്നത്. പൊട്ടറ്റോ ആണെങ്കിൽ വളരെയധികം ഹാർഡായിരുന്നു, ഇപ്പോൾ അത് ബോയിൽ ചെയ്തപ്പോഴത്തേന് അത് സോഫ്റ്റായിട്ട് മാറി. മുട്ടയുടെ പുറംതോട് വളരെ തിന്നായിരുന്നു, അത് നാം ബോയിൽ ചെയ്തപ്പോൾ അത് വളരെ ഹാർഡായിട്ട് മാറി. കോഫി ആണെങ്കിൽ കോഫി വളരെ സുഗന്ധം പരത്തുന്ന ഒരു കോഫിയാണ് നമുക്ക് കിട്ടിയത്. ഇതിലേതാണ് നീ എന്ന് നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്ന് ആ പിതാവ് കുട്ടിയോട് പറയുവാനിടയായി. നമുക്ക് ഒന്ന് ചിന്തിക്കാം, നാം ഇതിൽ ഏത് സ്വഭാവക്കാരാണ്? നമ്മുടെ ലൈഫിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നാമും എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കും ചിന്തിച്ച് നോക്കാം. നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം കടന്നു വരുമ്പോൾ നാം അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായി നാം ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ ദി പ്രോബ്ലം റാദർ ദാൻ ദ പാസ്റ്റ്. നാം നമ്മുടെ ലൈഫിൽ കടന്നു വന്ന ആ പ്രശ്നത്തെ നാം ഫോക്കസ് ചെയ്യണം. അതിൻ്റെ പാസ്റ്റിൽ അത് എങ്ങനെ കടന്നു വന്നു, അത് ആര് മൂലം കടന്നു വന്നു, നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം ഉപേക്ഷിച്ചിട്ട് ആ എന്താണോ ആ പ്രോബ്ലം അതിനെ നാം ഫോക്കസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രോബ്ലം വന്നാലും നാം അതിനെ ഓവർകം ചെയ്യണം. സോ നാം അതിൽ മാത്രം നാം ഫോക്കസ് ചെയ്യണം. ആ പാസ്റ്റ് നാം വിട്ടിട്ട് അതിൽ മാത്രം നാം ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് തിങ്ക് അബൌട്ട് ദ സൊല്യൂഷൻ. നാം ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നാം ഫോക്കസ് ചെയ്യണം. പിന്നെ നാം ചെയ്യേണ്ടത് അതിന് എന്താണ് സൊല്യൂഷൻ. എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനും കാണും, നെഗറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനും കാണും. അതിൻ്റെ എൻഡ് റിസൾട്ട് നമുക്കൊരു പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയുള്ള സൊല്യൂഷനാണ് നാം കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരു പ്രതിസന്ധി വന്നു, അത് നേരെയുള്ള രീതിയിൽ അതൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ നാം അത് അതിൻ്റെ സൊല്യൂഷൻ ചിന്തിക്കുക. അതാണ് രണ്ടാമത് നാം ചെയ്യേണ്ട കാര്യം. മൂന്നാമതായി നാം ചെയ്യേണ്ട കാര്യം ലുക്ക് ഫോർ ദ ഗുഡ്. നല്ലത് നാം അന്വേഷിക്കണം.
എന്ന് വെച്ചാൽ നോമൻ വിൻസെന്റ് പീൽ എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് ദൈവം ഒരു നന്മ തരുമ്പോൾ, ഒരു ഗിഫ്റ്റ് തരുമ്പോൾ അതിന് ഒരു പ്രോബ്ലം പൊതിഞ്ഞായിരിക്കും നമുക്ക് നൽകി തരുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് അത് അന്വേഷിച്ചാൽ, നന്നായിട്ട് നോക്കിയാൽ നമുക്ക് ആ ഗിഫ്റ്റ് കണ്ടെത്താൻ പറ്റും. അപ്പം നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം കടന്നു വരുമ്പോൾ നാം അതിലൂടെ നല്ല കാര്യത്തെ നമുക്ക് കണ്ടെത്തുവാൻ നാം ശ്രമിക്കണം. അതായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം, സീക്ക് ദ ലെസൺ. ഏതൊരു പ്രോബ്ലം, എന്തൊരു ഡിഫിക്കൽട്ടീസും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിനെല്ലാത്തിനും ഒരു ലെസൺ ഉണ്ട്. നമുക്കതൊരു പാഠം നമ്മളെ പഠിപ്പിക്കും. ആ പാഠം നാം നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരമാണോ അത് വന്നതെങ്കിൽ നാം അത് ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ വന്നാലും അതിന് ഒരു പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. ആ പാഠം നാം മനസ്സിലാക്കുക. നമ്മുടെ ലൈഫിലൊരു കാര്യം വരുമ്പോൾ ഫസ്റ്റിൽ നാം അത് ഫോക്കസ് ചെയ്യുക, രണ്ടാമത് നാം ഗുഡായിട്ടുള്ള ഒരു സൊല്യൂഷൻ നാം കണ്ടെത്തുക, മൂന്നാമതായി ലുക്ക് ഫോർ ദ ഗുഡ്, നാലാമത് സീക്ക് ദ ലെസൺ. ഇത്രയും കാര്യങ്ങൾ നാം നമ്മുടെ ലൈഫിലൊരു പ്രോബ്ലം ഉണ്ടായാൽ നാം ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് കടന്നു വരും, അത് നമുക്ക് ഓവർകം ചെയ്യുവാൻ സാധിക്കും.